ചെവിയിൽ ഹോദാ ഞാൻ സ്വയം നന്നാവുക എന്ന് കുഞ്ഞിന്റെ മാഷ് കുറിച്ചു വെച്ചതുപോലെ സുന്ദരമായ നമ്മുടെ കൊച്ചു കേരളമെങ്കിലും അണുവിമുക്തമാക്കാൻ കുട്ടികളായ നമുക്ക് ഓരോരുത്തർക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാനസദസ്സിന് വന്ദനം. ഞാൻ സാര. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൊറോണയെയും ശുചിത്വത്തെയും പറ്റിയാണ്. ശുചിത്വം ഒരു സംസ്കാരമായി കണ്ടവരായിരുന്നു നമ്മുടെ പൂർവികർ. പ്രാചീന കാലം മുതൽ തന്നെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്ന് നമ്മുടെ പുരാതന സാംസ്കാരിക തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവനും നോവൽ കൊറോണ വൈറസിന്റെ ഭീതിയിൽ ഭയന്ന് വരച്ചു കഴിയുകയാണ്. സമ്പൂർണ്ണ ശുചിത്വത്തിലൂടെ മാത്രമേ ഇതിനൊരു അറുതി കണ്ടെത്താൻ കഴിയൂ. സാർസ് വൈറസുമായി അടുത്ത ബന്ധമുള്ള ഒരു വൈറസാണ് കൊറോണ. ചൈനയിലെ വുഹാനിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പിന്നെ ലോകം മുഴുവനും പടർന്നു പിടിച്ചു. രോഗമുള്ള ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വരുന്ന സ്രവങ്ങളുടെ ചെറിയ തുള്ളി വഴിയാണ് ഇവ പടരുന്നത്. ഈ രോഗത്തിന് ഇതുവരെ വാക്സിനോ നിർദ്ദിഷ്ട ആന്റിവൈറൽ ചികിത്സയോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഭരണാധികാരികളും ആരോഗ്യ പ്രവർത്തകരും രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവനും സമൂഹ നന്മയും മുൻനിർത്തി നാം ശുചിത്വം ഒരു ശീലമാക്കണം. ശുചിത്വവും സമൂഹവും ആരോഗ്യവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. സാമൂഹിക ശുചിത്വം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പൊതുശുചിത്വം എന്നിങ്ങനെ പല പേരിലും ശുചിത്വത്തെ നാം തരം തിരിക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം ചേർന്ന് ഒരു വ്യക്തിയും അവൻ ജീവിക്കുന്ന ചുറ്റുപാടും മാലിന്യമുക്തമായ അന്തരീക്ഷമാണ് ശുചിത്വം. വ്യക്തികൾ സ്വയം പാലിക്കേണ്ട അനവധി ആരോഗ്യ ശീലങ്ങളുണ്ട്. അവ കൃത്യമായി പാലിച്ചാൽ പകർച്ച വ്യാധികളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നല്ല ശതമാനം ഒഴിവാക്കാൻ കഴിയും. എപ്പോഴും മാസ്ക് ധരിക്കുക, ഹസ്തദാനം ഒഴിവാക്കുക, പൊതുസ്ഥലത്തെ തുപ്പാതിരിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക, പരിപ്പ് വർഗങ്ങൾ, മുളപ്പിച്ച പയർവർഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക. ആരോഗ്യത്തിൽ ചെറിയൊരു കരുതൽ വരുത്തിയാൽ നമുക്കും സമൂഹത്തിനും സമ്പൂർണ്ണ രോഗമുക്തി നേടാം. താങ്ക് യു. ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കേരളത്തിന് തനതായ ഒരു പാരമ്പര്യമുണ്ട്. അത് ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും സംസ്കാരത്തിലായാലും കേരളം ഇന്ന് അനുകരണങ്ങളിലാണ്. വസ്ത്രധാരണമായാലും ജീവിതശൈലിയായാലും എന്തിനധികം ആഹാരം പോലും കേരളം ഇന്ന് മറ്റു രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ അനുകരണം നമുക്ക് പണ്ടേ ലജ്ജയായിരുന്നു. ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചാൽ അത് വിലക്കെടുക്കാത്ത മലയാളികളുടെ ചിന്താരീതിയിൽ മാറ്റം കൊണ്ടുവന്ന മഹാമാരിയാണ് കോവിഡ്-19. കൈ കഴുകിയും സാമൂഹിക അകലം പാലിച്ചും മുമ്പോട്ട് പോവുക മാത്രമല്ല, പലരുടെയും ശീലമായ പരസ്യ മലമൂത്ര വിസർജനങ്ങളും ഇതുമൂലം നിയന്ത്രിക്കപ്പെട്ടു. പരിസരങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കി. ആരോഗ്യം എന്നത് മരുന്നുകളുടെ കൂമ്പാരങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെടേണ്ടതല്ല, മറിച്ച് ചെടികളിലൂടെ രൂപപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവ് ചികിത്സയില്ലാത്ത ഈ മഹാവ്യാധിയിലൂടെ ഉണ്ടായെന്ന് പറയാം. കൊറോണ പ്രതിരോധത്തിലൂടെ ലോകത്തിന് മാതൃകയായ നമ്മുടെ ഈ കൊച്ചു കേരളം ശുചിത്വത്തിന്റെ കാര്യത്തിലും മാതൃകയാകട്ടെ. അതിനായി ഈ കൊറോണ കാലഘട്ടത്തിൽ കൈവരിച്ച ശുചിത്വ ശീലങ്ങൾ നമുക്കെന്നും നിലനിർത്താം. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. നന്ദി.